അല്ല ഇതിങ്ങ അറിയില്ലേ നമ്മളെ കാമ്പർത്തുള്ള മാധവൻ വാര്യ അന്റെ പണ്ടെടുത്താണല്ലോ അറിയാലോ മൂപ്പര മോള് പാർവതി എന്റെ ക്ലാസ്മേറ്റ് അല്ല ഇനോ പാർവതിന്റെ ആങ്ങളെ എന്നെ നോക്കിയച്ചാ വെക്കില്ല അതെന്താ അങ്ങനെ ഒരു കഥ അതെപ്പോ തുളസിക്കതിര് മുല്ലപ്പൂ സെറ്റ് സാരി പിന്നെ ചന്ദന സോപ്പിന്റെ ഒരു മണവും അപ്സരസ് വരെ മുജീബേ ബാക്കി പറയടാ നിന്റെ ഒടുക്കത്തെ ഭാവന മനുഷ്യവിടെ ടെൻഷൻ അടിച്ച് ചാവുമ്പോ കൂടെ കാണുമ്പോളേ ഞാൻ അർക്കൽ ബീവിയുടെ കൊച്ചുമോളോ അല്ലേ ഉസുൽ ജമാലോ അല്ലേ എൻ്റെ ബീവി ആയിട്ടോ ഞാൻ സങ്കല്പിച്ചൊരു പാട്ടങ്ങോട് പാടും ആ പാട്ട് കേട്ടിട്ടേ ഓളാങ്ങളെ പ്രസാദ് എന്നെ ഭീഷണിപ്പെടുത്തിയത് ഇന്ന് രാവിലെ കഴിഞ്ഞതുപോലെ എനിക്ക് ഓലക്കന്റെ മൂട് നിങ്ങൾ കഥ കേൾക്കുകയാണോ അല്ലെങ്കിൽ നാട്ടുകൂടെ പോണ പെണ്ണുങ്ങളെ കഥ പറയുകയാണോ ഞാൻ ഇനി കഥ പറയുന്നില്ല വരാനിരിക്കുന്ന രാപത്തിനെ കുറിച്ച് ഒരു മുന്നറിയിപ്പ് കൊടുക്കാന്ന് വെച്ചാൽ ഈ വെട്ടക്കിങ്ങൾ സമ്മതിക്കൂല തെറ്റ് പറ്റി ആസുക തെറ്റ് പറ്റി ഈ കാര്യത്തിന്റെ ഗൗരവം എനിക്ക് മനസ്സിലായില്ലേ ഇനി എന്റെ നാവുകൊണ്ട് ഒരക്ഷരം ഈ കഥ പറഞ്ഞ് തീരുന്നവരെ ഞാൻ പറയുന്നു ഒന്ന് പറഞ്ഞു തൊലക്കി നാസർക്ക മനുഷ്യരെ പുലുവാലി ഉടുപ്പിക്കാതെ ഇനി ബേജാറായല്ലോ കോയ ഞാൻ ആലോചിക്കായിരുന്നു ഞാൻ ഈ കഥ പറഞ്ഞാൽ നിങ്ങൾ എന്റെ കൂടെ പോരൂ പറഞ്ഞാലും കുറ്റം പറഞ്ഞില്ലേ കുറ്റം എന്നാലും പറയുന്നതല്ലേ നല്ല പുരാണ സിനിമയിലെ കഥ പോലെ പറയാതെ നേരെ പറയും നാസർക്ക അങ്ങനെ വാര്യരെ മുത്തശ്ശിന്റെ ഒരനിയത്തിൻ്റെ ആള് വളരെ സുന്ദരിയായിരുന്നു അനേകം ഭൂസ്വത്ത് രാജാക്കന്മാർ വരെ ആലോചനയായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ അവർ സമ്മതിച്ചില്ല സാവിത്രി എന്നായിരുന്നു അവരുടെ പേര് സമ്മന്താലോചിച്ച് വരുന്നവർ കൊണ്ടുവരുന്ന സമ്മാനം പത്താൻ നിറഞ്ഞു എന്നാ പറയുന്നത് അതൊന്നും സ്വീകരിക്കാൻ ആരും തയ്യാറായില്ല കാരണം സാവിത്രിയുടെ എതിർപ്പ് തന്നെ പക്ഷേ അതെന്താ സാവിത്രിക്കൊരു പ്രേമുണ്ടായിരുന്നു അതെ നിന്റെ വല്യാപ്പന്റെ ബാപ്പന്റെ അളിയന്റെ മോനായി ഓ പിന്നെന്തുണ്ടായി അത് നിന്റെ ബാപ്പന്റെ കുടുംബക്കാരുമാണ് നേരിയം കണ്ടത്ത് കുഞ്ഞാമ്മദാജി നിങ്ങൾ ബാക്കി പറയുന്നു മൂപ്പര് വല്ലാത്തൊരു പഹയനായി എന്തായാലും സാവിത്രിന്റെ മൂപ്പരങ്ങ് പൊക്കി എന്ന് വെച്ചാൽ സാവിത്രി സ്വന്തം മനസ്സാൽ ഇറങ്ങി വന്നുപോയി അപ്പോൾ കാവുമ്പുറത്തെ കാരണവര് കുറേ മല്ലന്മാരെ വിട്ട് മലയിൽ വിളിച്ച് സാവിത്രിനെ അങ്ങ് പൊക്കി മാനക്കേട് വയർന്ന് കാരണവര് മല്ലന്മാരോട് പറഞ്ഞു പാലമരത്തിൻ്റെ മുകളിൽ കെട്ടിട്ട് ചൂലം കൊണ്ട് കുറ്റം കൊണ്ടായി ആ സമയം അവർക്ക് തങ്ങാനൊരിടമുണ്ടാക്കാൻ പോയ കുഞ്ഞമ്മദാക്കി അത് കാണുന്നു നട്ടുച്ചക്ക് പോലും പാതയായി തോന്നുന്ന ആ കൂമ്പമലയുടെ ഉൾഭാഗത്ത് കുഞ്ഞമ്മദാജി കാണുന്നത് സാവിത്രിനെ കൊല്ലുന്നതാണ് കുഞ്ഞമ്മദാജി മല്ലന്മാരെ നേരിടാനൊരുങ്ങ സംഗതി പന്തിയല്ലെന്ന് കണ്ട മല്ലന്മാർ കാവുമ്പറും കാരണവരും പറഞ്ഞ സംഗതി അനുസരിച്ച് സാവിത്രിക്ക് കിട്ടിയ പൊന്നും പണവും എല്ലാം കുഞ്ഞമ്മദാജിക്ക് അടുകൊടുത്തു കുഞ്ഞമ്മദാജി
ആ സമ്മാനം വാങ്ങാൻ തയ്യാറായില്ല. അത് വാങ്ങാൻ വിസമ്മതിച്ച കുഞ്ഞമ്മദാജിനോട് മതത്തിന്റെ പേരിൽ തമ്മത്തല്ലി ചാവാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിത് ചെയ്തതെന്ന് കാരണവർ പറഞ്ഞു. ഇങ്ങനൊന്ന് സ്വീകരിക്കും, ഒന്ന് സഹായിക്കും എന്ന് കുഞ്ഞമ്മദാജിനോട് പറഞ്ഞു. അങ്ങനെ ആ സ്വർണം വാങ്ങി സാവിത്രനെ കൊന്ന പാലൻ്റെ അടുത്തേക്ക് കുഞ്ഞമ്മദാജി കൊന്നു. അവിടെ ഒരു ഗുഹ ഉണ്ടായിരുന്നു. ഈ സ്വർണ്ണെല്ലാം കൂടി ആ ഗുഹൻ്റെ ഉള്ളിൽ കാട്ടിവെച്ചു. മരിച്ചു കിടക്കുന്ന സാവിത്രനോട് കുഞ്ഞമ്മദാജി പറഞ്ഞു, ഈ സ്വർണത്തിലൊക്കെ നീ കാവലുന്നുണ്ടോ എന്നും പറഞ്ഞ് കുഞ്ഞമ്മദാജാണ് അവിടെ ഉണ്ടായിരുന്നത്. ഓ, ഇതിനു പിന്നിൽ ഇത്രയും വലിയൊരു ട്രാജഡി ഉണ്ടായിരുന്നു, അതും പ്രണയഭംഗം അല്ല. കുഞ്ഞമ്മദാജി അതങ്ങനെ വിട്ടുപോന്നു. അത്ര ഡീപ്പല്ലായിരുന്നു അവരെ പ്രണയം. അതിലും ഒരു ഡിസ്റ്റൻ്റ് ചങ്ങായിമാരെ. അതെന്താ വെള്ളക്കുപ്പിന്നിട മതി, നിങ്ങളൊരു വെള്ളം കുടി. മനുഷ്യൻ്റെ തൊണ്ടയിൽ വെള്ളമില്ലാണ്ടാക്കിട്ടെ, നിങ്ങളൊരു വെള്ളം കുടി. അതെ, ഈ കഥയ്ക്കൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് മതി, നിങ്ങളെ വെള്ളവും പറ്റുമൊക്കെ ഇറക്കൽ. മനസ്സിലായോ സൈതാനെ? അനക്കെന്താ ശൈതാനെ, സാവിത്രിൻ്റെ പ്രേതവാദം കൂടിയോ?